അന്നുവിന്റെ ബർത്ത്ഡേ തലേ ദിവസം കേട്ടോ. അപ്പൊ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കണം. അപ്പൊ സിബ്ലിംഗ്സ് പാരഡൈസ് അവരുടെ ചാനലിന് വേണ്ടിട്ട് നമ്മളെ സ്പഞ്ച് കേക്കിന്റെ റെസിപ്പി ഷൂട്ട് ചെയ്യാൻ കേട്ടോ. അപ്പൊ അവരുടെ ചാനലിൽ അവർ ഇട്ടിട്ടുണ്ട് ഇതിന്റെ റെസിപ്പി, അപ്പൊ നിങ്ങൾ നോക്കുക. അപ്പൊ ഞാൻ ഈ സ്പഞ്ച് കേക്കിന്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല, കാരണം അതിന് മുമ്പ് ഞാൻ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുക്കറിലാണ് അന്ന് ഉണ്ടാക്കിയത്, ഇന്ന് പാനിലാണെന്നുള്ളൂ. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഉള്ളു. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ച് കേക്കാണ്, ലിമിറ്റഡ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പഞ്ചാണ് കേട്ടോ. നല്ല പെർഫെക്ഷനിൽ കിട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക, ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. അപ്പൊ സ്പഞ്ച് കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ സ്പഞ്ച് കേക്ക് റെഡി ആയെന്ന് കരുതി നമുക്ക് അപ്പൊ തന്നെ ഐസിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ചൂടാറിയതിന് ശേഷം നമ്മൾ പാനൻ തന്നെ എടുക്കുള്ളൂ, അപ്പോഴേ നമുക്ക് പെർഫെക്റ്റ് ഇല്ലാതെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് നമ്മൾ ചൂടോടെ എടുക്കുമ്പോൾ മുറിഞ്ഞു പോവുകയും ചെയ്യും. അപ്പൊ അതിനിടയിൽ അവർ എൻ്റെ ഡെക്കറേഷൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ അതും അവർ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, സിബ്ലിംഗ്സ് പാരഡൈസിൽ. അപ്പോൾ അവരുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സ്പഞ്ച് കേക്ക് ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒന്ന് ആയതിനു ശേഷം ഞാൻ രണ്ടാമത്തും ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി രണ്ടാമത്തെ റെഡി ആയതിനു ശേഷം അതിൻ്റെ കൂടെ ചൂട് പോയതിന് ശേഷം നമുക്കത് ഐസിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് കേക്കും ചൂടൊക്കെ പോയി. ഞാനിത് നാലായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നിനെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തു, അങ്ങനെ നാലെണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ട്, കാരണം രണ്ട് സ്പഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ നാല് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് വിപ്പിംഗ് ക്രീം അല്ല കേട്ടോ, അതിന് മൊത്തമായിട്ട് യൂസ് ചെയ്തിട്ടെടുക്കും. മൊത്തമായിട്ട് ഏകദേശം ഒരു ലിറ്ററിൻ്റെ റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീം ഇല്ല, അതാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു ലിറ്ററിൻ്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു ഒരു കപ്പൊക്കെ ലാസ്റ്റ് ബാക്കി ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ള മുഴുവൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ ബീറ്ററിൻ്റെ ബ്ലേഡും അതേപോലെ പാത്രം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തണുപ്പോടെ കൂടിയിട്ട് വേണം അത് ബീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ക്രീമൊക്കെ അതിൻ്റെ അടിയിലൊന്ന് കേക്ക് ബോർഡിൻ്റെ അടിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം കേക്കിൻ്റെ ഒരു പീസ് വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും, നല്ല മധുരം കൂടി ഉണ്ടാവും കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ക്രീം ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഞാൻ ഇതിന് മുകളിലായിട്ട് കുറച്ച് ബദാം കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്യണമെന്നൊന്നുമില്ല, അങ്ങനെ ചെയ്യാം. ചോക്ലേറ്റ്സിൻ്റെ ഇതോ അങ്ങനെ ഇതന്നെ സ്കിപ്പ് ചെയ്യട്ടെ, ഇത് വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ചെയ്തു എന്ന് മാത്രം. പിന്നെ അതേപോലെ തന്നെ അങ്ങനെ നാല് പീസുകൾ അതേപോലെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതാ ലാസ്റ്റ് പീസും ഏകദേശം വെക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മൂന്നാമത്തെ മേലെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് ലാസ്റ്റ് പീസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് പീസ് വെച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ ക്രീം തേച്ചതിന് ശേഷം ബദാം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പിന്നെ ഇവിടെ ഡെക്കറേഷൻ ചെയ്യുകയാണല്ലോ. ഇച്ചിൻ്റെ വിപ്പിംഗ് ക്രീം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ എങ്ങനെ ബീറ്റ് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ മാമി ഹോം ബേക്കറാണ് കേട്ടോ. അപ്പോൾ മാമി പറഞ്ഞു 4 മിനിറ്റാണ് ബീറ്റ് ചെയ്യാറുള്ളത്, ഒരു സ്പീഡിൽ 1 മിനിറ്റ്, 2 സ്പീഡിൽ 2 മിനിറ്റ്, അതേപോലെ 3 സ്പീഡിൽ 1 മിനിറ്റ്, ആ ഒരു രീതിയിലാണ് ബീറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതേപോലെ ചെയ്തപ്പോൾ നല്ല പെർഫെക്ഷനിൽ കിട്ടിട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടെ അത് ഷെയർ ചെയ്ത് തരാണ്, അറിയില്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രീതിയിൽ കിട്ടി, കാരണം നല്ല ക്ലൈമറ്റും കൂടെ ആയതുകൊണ്ട് മെൽറ്റ് ആയി പോകുന്ന പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഡെക്കറേഷൻ ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അത് വിപ്പ് ചെയ്തതിന് ശേഷമാണ് ഇതിന് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കളർ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ പിങ്ക് കളർ കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 5-6 ഡ്രോപ്സ് വേണ്ടി വന്നിട്ടോ ഇങ്ങനത്തെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ബേബി പിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 5-6 ഡ്രോപ്സ് വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ എളാപ്പൻ്റെ മോളാട്ടോ ഈ ഹലോ കിറ്റിനെ വരച്ചത്. അപ്പോൾ അത് ഹലോ കിറ്റി ആ ഒരു ഷേപ്പിൽ തന്നെ വെട്ടിയെടുത്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ പറ്റിട്ട്. അപ്പോൾ ഒരു ഈർക്കൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഔട്ടർ ലൈൻ വരച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വരച്ചെടുത്ത് ചെയ്തുകൊണ്ട് തന്നെ തെറ്റിപ്പോവാനൊക്കെയുള്ള ചാൻസ് കുറവാണ്. പിന്നെ അതിന് ശേഷം അതിൻ്റെ ബോ ഒന്ന് കട്ട് ചെയ്തിട്ട് അതേപോലെ അതും വരച്ചു കൊടുത്ത്. അപ്പോൾ ഈർക്കൾ യൂസ് ചെയ്ത് കണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് കിട്ടും. പിന്നെ ഇത് ഒരു കൊക്കോ പൗഡർ വെച്ചിട്ടുള്ള ഗനാശാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഇങ്ങനെ ലൈനിങ് കൊടുത്തപ്പോൾ ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഇതിൻ്റെ കൊടുക്കാഞ്ഞത്. അപ്പോൾ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഗനാശ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ആവുമൊന്നുമില്ല. അപ്പോൾ ചോക്ലേറ്റ് ഇല്ലാത്ത കാരണം കൊക്കോ പൗഡർ വെച്ചിട്ട് ഗനാശ് തയ്യാറാക്കി. അപ്പോൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പറ്റും. പക്ഷേ ഇങ്ങനെ ലൈനിങ് വരയ്ക്കുമ്പോൾ അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ലൈനിങ് വരയ്ക്കാൻ ഇത് പറ്റൂല കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ റെസിപ്പി ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. യൂസ് ചെയ്തിട്ടുള്ളത് കൊക്കോ പൗഡറും അതേപോലെ തന്നെ കോൺഫ്ലോർ, പഞ്ചസാര, പാല് എന്നിവയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ വെച്ചിട്ടില്ല. അപ്പോൾ എന്താ ഇൻഗ്രീഡിയൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്നുള്ളൂ. അപ്പോൾ കപ്പ് കേക്കിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പറ്റിട്ടത് ഇങ്ങനെ ലൈനിങ് വരക്കുന്നത് സ്പ്രെഡാവും, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഔട്ടർ ലൈനിങ് ഒക്കെ വരച്ച് കഴിഞ്ഞു കേട്ടോ, ഞാൻ അതിൻ്റെ ഡെക്കറേഷൻ ചെയ്യാണ്. അപ്പോൾ ഹലോ കിറ്റിൻ്റെ കളർ വരുന്നത് വൈറ്റ് ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ ബോ ഡാർക്ക് പിങ്ക് വരുന്നുണ്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് പിങ്ക് ആണ്. അപ്പോൾ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എളാപ്പൻ്റെ മോൾ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ സഹായിക്കാനായിട്ട്. കാരണം ഇന്നും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇന്നിന് ഫുഡ് കൊടുക്കലും അവളെ കുളിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്
അപ്പോൾ അവിടെ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് ആ കൊക്കോ പൗഡർ വെച്ചിട്ടുള്ള ആ ഒരു ഗനാഷ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഈ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അത് പിന്നെ അങ്ങനെ ബോറായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഡെക്കറേഷൻ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഫുൾ നമ്മൾ സ്റ്റാർനോസിൽ വെച്ചിട്ട് തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ വിപ്പിംഗ് ക്രീം കുറച്ച് നിങ്ങൾ ബോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ കളറ് കുറച്ച് ഡാർക്കാക്കി കണ്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ചപ്പോൾ അത് നന്നായിട്ട് ലൂസായിട്ടോ. അപ്പോൾ അത് കാരണം തന്നെ ഞങ്ങൾ പിന്നെ ബോക്ക് സ്റ്റാർനോസിൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം അത് സ്റ്റാർ വരുന്നില്ല, അത്രക്കും ലൂസായിപ്പോയി. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്ത് കാണുക ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഹലോ കിച്ചിൻ്റെ ബോ സ്പ്രെഡായിട്ട് ഗനാഷ് സ്പ്രെഡായിട്ട് ആകെ വൃത്തികേടായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അതിൻ്റെ ആ ഷേപ്പൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഷുഗർ ബോൾസ് ഉണ്ട് എൻ്റെ കയ്യിൽ, അപ്പോൾ അത് വെച്ചിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വെച്ച് അങ്ങനെ ചെയ്തപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടി കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ സൈഡിലൊക്കെ ഇടയിലിടയിലായിട്ട് ഷുഗർ ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിൽവർ കളറിലുള്ള ഷുഗർ ബോൾ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ, ഇതിന് നന്നായിട്ട് മാച്ചിങ് ആയിരുന്നു. ഇനി ഏകദേശം ഒക്കെ റെഡി കഴിഞ്ഞ് ഹലോ കിച്ചിൻ്റെ കണ്ണും അതേപോലെ മീശയും വായൊക്കെ വെച്ചുകൊടുക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഗനാഷ് വെച്ചിട്ടാണ് ശരിക്കും മീശ അതേപോലെ കണ്ണൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് സ്പ്രെഡ് ആവുന്ന കാര്യത്തിൽ ഞങ്ങൾ പേപ്പർ കട്ടിങ്സ് വെക്കാൻ പോകണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫോണ്ടഞ്ച് ഉണ്ടാവണം. ഫോണ്ടഞ്ച് വെച്ചിട്ടാണ് സാധാരണ വായൊക്കെ വെച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ ഫോണ്ടഞ്ച് ഇല്ലാത്ത കാരണം ഞങ്ങൾ പേപ്പറൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം മുകളിലോട്ട് അത് ചെയ്തത്, അപ്പോൾ അവൾ നന്നായിട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവൾ ചെയ്ത് തന്നപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടൊക്കെ. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ പേപ്പറൊന്നും യൂസ് ചെയ്യരുത് കേട്ടോ. കാരണം ഫോണ്ടൻ്റ് തന്നെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് യൂസ് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ തന്നെയുള്ള പരിപാടി ആയതുകൊണ്ട് കുഴപ്പമില്ല. അമ്മക്ക് എന്നല്ല, അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതൊന്ന് എടുത്ത് മാറ്റിയാൽ മാത്രം മതിയാവും. അപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഹലോ കിറ്റി കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.